ഹലോ, വെൽക്കം ടു സേബ ഡയറീസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കൂടി എടുത്ത് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു റെസിപ്പി ഉണ്ട്, ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷിൻ്റെ റെസിപ്പി ഉണ്ട്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ളതുകൊണ്ട് അതെല്ലാം കൂടി ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. കീപ് വാച്ചിങ്. അപ്പോൾ ഞാൻ എന്താ ചെറുതായിട്ട് വീണ്ടും നമ്മളുടെ ബാൽക്കണിയിലെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് എന്താ പറയുക, ഈ പനിക്കൂർക്കയില്ലേ, പനിക്കൂർക്കയും പിന്നെ അലോവേറ എൻ്റെ അടുത്തുള്ള അലോവേറയൊക്കെ ഫുള്ള് ഉണങ്ങിപ്പോയല്ലോ. അപ്പോൾ അലോവേറേൻ്റെയൊക്കെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എന്തായാലും ഒന്ന് കുഴിച്ചിടാന്ന് വിചാരിച്ചു. ഇനി ബാക്കിയുള്ള കമ്മിങ് വീഡിയോസിൽ നിങ്ങൾക്ക് ഫുൾ ബാൽക്കണീൻ്റെ ഒരു ഫുൾ മേക്ക് ഓവർ തന്നെ കാണാൻ പറ്റും കേട്ടോ. ഞാനതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് എല്ലാം കൂടി ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊന്ന് എന്തായാലും നട്ട് പിടിപ്പിക്കാം, എന്നിട്ട് പിന്നെ ബാൽക്കണി ഒന്ന് ക്ലിയർ ചെയ്യണം. അതിങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ കൂടിക്കിടക്കുമ്പോൾ ഭയങ്കര ഒരു വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ അത് ശരിയാക്കണം നോമ്പിനൊക്കെ മുന്നേ. ഇതുപോലെ എനിക്കിനി തുളസി കിട്ടണമെന്നുണ്ട്. തുളസി പക്ഷെ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ചെയ്ത ഇങ്ങനെ കിട്ടിയത് കമ്പ് കുഴിച്ചിട്ടാൽ തന്നെ നന്നായിട്ട് വളരും എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ കുഴിച്ചിട്ട് നോക്കുകയാണ്. ഓരോന്ന് കുഴിച്ചിട്ടുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് വളരണേ വാടിപ്പോവരുതേ വാടിപ്പോവരുതേ എന്ന്. നമ്മളുടെ മണ്ണൊക്കെ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. കുറേ സംഭവങ്ങൾ അതിലുണ്ടായിരുന്നു, വേണ്ടാത്തതൊക്കെ ഇങ്ങനെ കുറേ റൂട്ട്സ് ആയിട്ടും ലീവ്സ് ആയിട്ടും. പിന്നെ ഞാൻ കുറച്ച് ഓറഞ്ച് പീൽസൊക്കെ ഇട്ടോക്കിയിട്ടുണ്ടായിരുന്നു. പൂച്ച വരൂല എന്ന് പറഞ്ഞിട്ട് ഓറഞ്ചിൻ്റെ സ്മെല്ല് പൂച്ചക്ക് ഇഷ്ടമില്ലാണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഇട്ടോക്കിയിട്ടുണ്ടായിരുന്നു. എവിടെ പൂച്ചക്ക് അതൊന്നും വലിയ പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ അലോവേറയും ഇതും കൂടി ഒന്ന് നട്ടുപിടിപ്പിക്കുകയാണ്. നമ്മളുടെ നന്നായിട്ട് നനച്ചൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. മണ്ണ് ഫുൾ ഡ്രൈ ആയിട്ട് കിടക്കുകയല്ലേ കുറേ കാലമായിട്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറഞ്ഞ റെസിപ്പി ആയിട്ട് ഒരു ബ്രിട്ടീഷ് ഒറിജിൻ റെസിപ്പിയാണ്. അപ്പം ഇത് മിഷാല ഏതോ ഒരു സീരീസിലോ ഏതോ ടി വിയിലോ എവിടെയോ കണ്ടിട്ട് അവന് കഴിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഈ ഫിഷിൻ്റെ മുള്ളെല്ലാം കളഞ്ഞ്, നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഫില്ലേ ആക്കി തരണം, മുള്ളെല്ലാം കളഞ്ഞിട്ട് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മുള്ളും തലയും പിന്നെ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് തരും. അപ്പോൾ ഇതിപ്പം സുബൈദി എന്ന് പറഞ്ഞ ഫിഷ് എവിടെ കിട്ടുന്നത്, നമുക്ക് നല്ല ഇറച്ചിയുള്ള നമ്മളുടെ നല്ല മീറ്റുള്ള ഫിഷ് നമുക്ക് എടുക്കാം. ഹമൂർ എടുക്കാം, ഫില്ലേ ആക്കാം, പിന്നെ ഷേരി എടുക്കാം, ഓൾമോസ്റ്റ് അങ്ങനത്തെ വലിയ വലിയ ഫിഷുകളൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിത് അവരുടെ അടുത്ത് ഫില്ലേ ആക്കിയിട്ട് തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ മുള്ളും കളഞ്ഞിട്ട് തരണം എന്ന് പറഞ്ഞപ്പം അവരിതാ ഇങ്ങനെ തന്നിട്ടുണ്ട് എനിക്ക്. കാരണം നമ്മളിത് ബാച്ചറിലിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് മുള്ളുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ, നമ്മൾ കഴിച്ചിങ്ങനെ കഴിക്കുമ്പം അത് പ്രശ്നമാവും. അപ്പം ഞാൻ ആ ഫിഷ് ഫുൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കിയെടുക്കണം, വെള്ളം പാടില്ല. അപ്പം ഞാനതിന് കിച്ചൺ ടവലിട്ടിട്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണ്. കിച്ചൺ ടിഷ്യൂ യൂസ് ചെയ്യാം. അപ്പോൾ ടിഷ്യൂവിനേക്കാളും എനിക്ക് പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ ടവലായതുകൊണ്ട് ഞാൻ ടവൽ എടുക്കുകയാണ്. ടിഷ്യൂ ആകുമ്പോൾ ചിലപ്പോൾ പൊട്ടി പിടിക്കും ഇങ്ങനെ ഫിഷിൻ്റെ മേലെ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ടവൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് വാഷ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിപ്പം രണ്ടും നമ്മൾ ഡ്രൈ ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ളൊരു പ്ലേറ്റിലും വെക്കുക, നനവ് തീരെ പാടില്ല. കാരണം നമ്മൾ ബാച്ചറിലും മുക്കി പൊരിക്കുന്നതല്ലേ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു സ്ക്വയർ പീസസ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. പല പീസിലും കുറച്ചും കൂടി വലിയ പീസിലും നീളത്തിലൊക്കെ പൊരിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വലിയ സ്ക്വയർ പീസസ് ആക്കിയിട്ട് വലിയ പീസാക്കാണ്ട് എടുക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ഫില്ലറ്റിൻ്റെ മേലെ ചെറിയ മുള്ളിൻ്റെ ചെറിയ കുഞ്ഞു കുഞ്ഞു മുള്ളുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ നടുവിൽ മുറിച്ചിട്ട് ആ മുള്ളിൻ്റെ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ എടുക്കണത് കേട്ടോ. കാരണം മുള്ളു വായൽ മക്കൾ കഴിക്കുമ്പോൾ വായൽ കൊടുങ്ങരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ നടുവിലെടുത്തിട്ട് ആ വേണമെങ്കിൽ നമുക്ക് ആ ചെറിയ മുള്ളുകൾ അപ്പോൾ കത്തിയതുകൊണ്ട് തന്നെ ഒന്ന് വെട്ടിക്കൊടുത്താൽ മുള്ളു പോകും കേട്ടോ. ഇനി നമുക്കിത് മെല്ലെ ക്യൂബ്സ് ആക്കിയിട്ട് എടുക്കാം. പറ്റേ കുഞ്ഞ് പീസ് ആക്കരുത്, പോപ്കോൺ സൈസ് അല്ല. നമുക്കൊരു 2 bites, 2 bites ഒരു പീസ്, ഒരു മീഡിയം ക്യൂബ് ആക്കിയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതാ മുള്ളുണ്ടോ മുള്ളുണ്ടോ നോക്കി നോക്കിയിട്ടാട്ടോ മുറിച്ചെടുക്കുന്നത്. കാരണം മുള്ള് വായൽ കുടുങ്ങി പോകുന്നുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ട് എനിക്ക്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മൾ വാങ്ങുമ്പോൾ തന്നെ അവരുടെ അടുത്ത് ഫില്ലേ ആക്കിയിട്ട്
പിന്നെ നമുക്കത് ക്യൂബ്സാക്കി മുറിച്ച് തരണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാനതവിടെ ഈ ക്യൂബാക്കി വെച്ച ഫിഷ് ഇടാൻ വേണ്ടി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊക്കെ അതിലേക്ക് ഇടാം. ഞാൻ പറഞ്ഞല്ലോ വാട്ടർ കണ്ടൻറ്റ് തീരെ പാടില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള പീസും ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ നമ്മുടെ ഫിഷ് മുഴുവൻ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇത് മാരിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള എടുത്തിട്ട് പിന്നെ ഞാൻ ബാക്കി ഫ്രീസറിലേക്ക് വെക്കും കേട്ടോ. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. മറ്റേ ഒത്തൻറ്റിക് റെസിപ്പിയിൽ നമ്മൾ മാരിനേഷൻ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് പൊരിക്കുക ചെയ്യുക കേട്ടോ. ഞാൻ നമ്മൾ കുറച്ചൊരു ഇന്ത്യൻ ഫ്ലേവേഴ്സ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എൻ്റെ രീതിയിലേക്ക് ആക്കിയതാണ് മാരിനേഷനൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. വളരെ കുറച്ച്, ഒരു ടീസ്പൂണോളം തന്നെ ഒരു മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള ജീരകപ്പൊടി. ജസ്റ്റ് ആ ഒരു മീനിലേക്ക് ആ ഫ്ലേവർ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാരിനേഷൻ നിങ്ങൾക്ക് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം കുഴക്കുകയാണ്. നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചിക്കനിലേക്ക്, സോറി ഫിഷിലേക്ക്. അപ്പം നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പം ഇത് ഒരു കുക്കുംബറാണ്. ഇത് ഞാനൊരു ഡിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, ഇതിന് സൈഡായിട്ടൊരു ഡിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇത് ഇന്ത്യൻ കുക്കുംബർ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര പോകുന്നൊരു പീസ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ചെറിയ കുക്കുംബർ ആണെങ്കിൽ ഒരു ഫുൾ കുക്കുംബർ എടുക്കുക. അപ്പോൾ നമുക്കൊന്ന് പീൽ ചെയ്യണം ആദ്യം. അപ്പോൾ പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നടു മുറിച്ചിട്ട് നമ്മളുടെ ഉള്ളിലുള്ള സീഡ്സ് ഉണ്ടല്ലോ അതൊന്ന് കളയണം. ഇതിപ്പം ഇങ്ങനത്തെ വലിയ കുക്കുംബർ ആയപ്പോൾ സീഡ്സ് നല്ല വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സീഡ്സ് കളയാൻ പറയുന്നത്. ഇവിടെ കിട്ടുന്ന കുഞ്ഞു കുക്കുംബർ ആണെങ്കിൽ സീഡ്സ് ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു ചെറിയ ഉള്ളിയും കൂടി വേണം കേട്ടോ. സവാളയാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് നന്നാക്കിയിട്ട് ചെറുത് മതി. ഒരു മീഡിയം സൈസ് ആണെങ്കിൽ എൻ്റെ ഹാഫ് മതി കേട്ടോ. നല്ല ചെറുതാണെങ്കിൽ ഒരു ഫുൾ ഉള്ളി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഉള്ളിൻ്റെ ഹാഫ് ഇപ്പോൾ തൽക്കാലം എടുക്കുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കഷ്ണം മാത്രം ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു കുക്കുംബറും ഈ ഒരു ഉള്ളിയും കൂടി ഉണ്ടല്ലോ, നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം ഈ ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയതുണ്ടല്ലോ, ഏറ്റവും ചെറിയ മറ്റേ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഈ കുക്കുംബറും ഉള്ളിയും രണ്ടും കൂടി ഒരുമിച്ച് ഗ്രേറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗ്രേറ്റ് ചെയ്യണമെന്നില്ല, രണ്ടും കൂടി ഒരുമിച്ച് തന്നെ ഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഒരു ഹാഫ് ഉള്ളിയും പിന്നെ മറ്റേ ഹാഫിൻ്റെ ഒരു പകുതിയും കൂടി, അപ്പം മുക്കാൽ ഉള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര കാരണം ഗ്രേറ്റ് ചെയ്ത് വന്നപ്പോൾ വളരെ കുറച്ചാന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഹാഫും കൂടി എടുത്തതാണ്. അപ്പോൾ അതാ നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഈ ഇതുണ്ടല്ലോ, ഇത് നമ്മളൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇതിലെ വെള്ളം മുഴുവൻ സ്ക്വീസ് ചെയ്തിട്ട് കളയണം. കൈകൊണ്ട് സ്ക്വീസ് ചെയ്യാം, പക്ഷേ അരിപ്പയാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആവും നമുക്ക് സ്ക്വീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് കളയണം. നന്നായിട്ട് പിഴിഞ്ഞ് 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 ഇതിലെ മറ്റേ ഉള്ളിയിലും വെള്ളം ഉണ്ടാവും, കുക്കുംബറിലും വെള്ളം ഉണ്ടാവും, രണ്ടിലും വാട്ടർ കണ്ടൻറ്റ് മൊത്തമായിട്ട് എടുത്ത് കളയണം. അപ്പോൾ അതാ ഇതവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം മയണീസാണ്. അപ്പോൾ മയണീസ് നമ്മൾ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇടണം, ആവശ്യമുള്ള അത്ര മയണീസ് എടുക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ഹാഫ് ടു വൺ കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാരണം ഇത് പിന്നെ നമുക്ക് സാൻഡ്വിച്ചസിന് വേണ്ടിയൊക്കെ ഈ സോസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഹാഫ് ടു വൺ കപ്പ് മയണീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഫുള്ളായിട്ട് സ്ക്വീസ് ചെയ്ത് വെച്ച ഈ ക്യാരറ്റും ഈ ഒരു ഉള്ളിയും, സോറി ക്യാരറ്റല്ല, കുക്കുംബറും ഈ ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ അതിലേക്ക് കുറച്ച് പെപ്പർ നല്ല ഫ്രഷ്ലി ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ അതോടുകയാണ്, പെപ്പർ പൗഡർ. പിന്നെ ഉപ്പ്, ഇതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വളരെ കുറച്ച് ലെമൺ ജ്യൂസ്, ആ ഒരു ജസ്റ്റ് ആ ഒരു പുളി ജസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ലെമൺ ജ്യൂസ് ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ലെമൺ ഇടുമ്പോൾ നമ്മൾ കുറച്ച് സ്ക്വീസ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് ടേസ്റ്റ് നോക്കി പിന്നെയും ഒന്നും കൂടി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. ചിലപ്പോൾ പെട്ടെന്ന് ഭയങ്കര പുളിയായിപ്പോകും. ഓരോ നാരങ്ങയ്ക്കും ഓരോ പുളിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് കറക്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിർത്താം. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ചും കൂടി ഒരു പെപ്പർ ആവശ്യമുണ്ടെന്ന് തോന്നി.
നമുക്കൊന്നും കൂടി പെപ്പറിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യാം, കുറച്ച് സെറ്റാവും. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഫ്ലേവേഴ്സ് പുറത്തേക്ക് വരിക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സോസ് റെഡിയായി. ഇനി ഇത് നല്ലപോലെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അത് കുറച്ച് മുമ്പ് തന്നെ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും. ഇത് നമുക്ക് എല്ലാ ഗ്രിൽഡ് റെസിപ്പീസോ അല്ലെങ്കിൽ സാൻഡ്വിച്ചസോ അങ്ങനെ എല്ലാത്തിനും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഫിഷിൻ്റെ കൂടെയാണ് ടാറ്റാ സോസ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമ്മൾ നമ്മളുടെ ഫിഷ് മുക്കി പൊരിക്കാനുള്ളൊരു ബാറ്റർ ഉണ്ടാക്കുക കേട്ടോ. നമ്മുടെ പക്കോടയൊക്കെ ഇല്ല, അതിൻ്റെയൊക്കെ ഒരു ഡിഫറെൻറ്റ് വേർഷൻ ആയിട്ട് വരും ഇത്. നമ്മളുടെ നാട്ടിൽ ഫിഷ് അങ്ങനെ മുക്കി പൊരിക്കാറില്ലല്ലോ, ചെമ്മീൻ കൂന്തൾ ഇതൊക്കെ മുക്കി പൊരിക്കും, പക്ഷേ ഫിഷ് അങ്ങനെ ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ അടുത്ത് കുറച്ച് അധികം ഫിഷ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചധികം പൊടി എടുക്കുന്നുണ്ട്. മൈദ ഒരു 3-4 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഇടയിൽ വരും. പിന്നെ ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡർ. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നമ്മളിടാൻ പോകുന്ന പാപ്രിക്കയാണ്, ഒരു 1.5 ടീസ്പൂണോളം പാപ്രിക്ക, കയൻ പേപ്പർ, പിന്നെ പെപ്പർ പൗഡർ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ പാപ്രിക്കയും കയൻ പേപ്പറും ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് കാശ്മീരി മുളക് ആഡ് ചെയ്താൽ മതി, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ. മുളക് പൊടി ആഡ് ചെയ്യാം അല്ലെങ്കിൽ ക്രഷ്ഡ് ചില്ലീസ് ആഡ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ കോൺഫ്ലവർ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. പിന്നെ ചെയ്യാൻ പോകുന്ന, നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കിയിട്ട് കുറേ നേരം വെക്കരുത്. നമ്മളുടെ എണ്ണയൊക്കെ ചൂടാകുമ്പോൾ നമ്മൾ ബാറ്റർ ഉണ്ടാക്കുക, മുക്കുക, പൊരിക്കുക, ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഞാൻ ഫിഷ് പൊരിക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഇതാ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ അവനിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഞാൻ ബേക്ക് ചെയ്യുന്ന ഫ്രഞ്ച് ഫ്രൈസ് ബേക്ക് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചധികം തന്നെ വെച്ചിട്ടുണ്ട്, കാരണം ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് കഴിക്കാൻ. പിന്നെ കൈ ഭക്ഷണം ആകുമ്പോഴത്തേക്കും വേണമല്ലോ എന്ന് വെച്ചാൽ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ബാറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ സോഡ യൂസ് ചെയ്തിട്ടാണ് ബാറ്റർ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ബാറ്റർ സോഡയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സോഡ ഇല്ലാത്തവർക്ക് നല്ല ഐസ് വാട്ടർ, നല്ല ഐസ് വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ സ്പാർക്ലിംഗ് വാട്ടറും യൂസ് ചെയ്യുക. അപ്പം ഈ സോഡ യൂസ് ചെയ്താൽ എന്താ വെച്ചാൽ നമ്മുടെ ബാറ്റർ ഭയങ്കരമായിട്ട് നന്നാവും, നല്ല സോഫ്റ്റ്, നല്ല ക്രിസ്പി ആവും, പുറത്ത് നല്ല എന്താ പറയുക എയറി ആവും, ഉള്ളിൽ നല്ല എയറി ആയിട്ട് കിടക്കും. ഞാൻ കാണിച്ചുതരാം കുറച്ച് കഴിഞ്ഞാൽ, പൊരിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണ്. അപ്പം നല്ല നന്നാവുന്നാണ് പറയുന്നത്. അപ്പം തണുത്ത വെള്ളം, നോർമൽ വാട്ടർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ തണുത്ത വെള്ളം, നല്ല ഐസ് വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്കത് ബാറ്റർ ഉണ്ടാക്കാം, സോഡ ഇല്ലാത്തവർക്ക് കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി, നമുക്ക് പൊരിക്കാൻ തുടങ്ങാം ഫിഷ്. അപ്പോൾ ആദ്യം നമ്മൾ ഫിഷ് എടുത്തിട്ട് ഇതാ ഇങ്ങനെ കോൺഫ്ലവറിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് നേരെ നമ്മുടെ ബാറ്ററിലേക്ക് ഇടുക, ബാറ്ററിലും ഡിപ്പ് ചെയ്യുക, എന്നിട്ട് പൊരിക്കാനിടുക. അപ്പോൾ ബാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല തിക്കും ആവരുത്, നല്ല ലൂസും ആവരുത്, ഒരു ഇഡ്ലി ആ ഒരു മാവിൻ്റെ പരുവം അതിലേക്കാക്കുക. എന്നാലല്ലേ ആ ഒരു മീനിലാ മറ്റേ ബാറ്റർ ഇങ്ങനെ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഊർന്നിട്ട് ഫുൾ എണ്ണയിലേക്ക് പറന്നു പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഫിഷ് ഇങ്ങനെ ഓരോന്നിലോരോന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇടുന്ന വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷേ അത് മിസ്സായിപ്പോയി. അത് എവിടെയാണ് ഡിലീറ്റ് ആയി പോയതാണോ അതോ ഇനി മറ്റേ ഷൂട്ട് ആവാണ്ട് പോയതാണോ എന്താന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഇതാ ഇങ്ങനെ ഫിഷ് എന്താ പറയുക നമ്മൾ പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. ആദ്യം കോൺഫ്ലവർ, പിന്നെ ബാറ്റർ, പിന്നെ എണ്ണയിലേക്ക്. അപ്പം എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുക. ആദ്യം നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാക്കുക, എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ഫിഷ് ഇടുക, എന്നിട്ട് ആ മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഫിഷ് കുക്കാവണം. ഫിഷ് അധികം വേവില്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് ഒരു സൈഡ് തന്നെ ഒരു 5 മിനിറ്റ്സോളം തന്നെ നിന്നാൽ മതി, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ബാറ്ററിൻ്റെ കളറ് മാറും, പെട്ടെന്ന് കളറ് മാറി വരും. അപ്പം എണ്ണ ചൂടാവാണ്ട് നോക്കുക. നമ്മൾ എന്നിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം അത് ഫുൾ കോരിയെടുത്തതിന് ശേഷം എണ്ണ ഒന്നും കൂടി ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ചൂടാക്കുക. എന്നിട്ട് പിന്നെയും മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെയും ആ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫിഷ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡ് 5 മിനിറ്റ് വീതം തന്നെ കുക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. മീഡിയം ഫ്ലെയിം ആകുമ്പോൾ ആ കളറും മാറില്ല ബാറ്ററിൻ്റെ, ഈ ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടും.
ഓരോ ബാച്ചിന് ശേഷവും എണ്ണ ചൂടാക്കണം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ മീഡിയം ഫ്ലെയിമിലിടുമ്പോൾ നമ്മളുടെ കുക്ക് ചെയ്ത് തീരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മളുടെ എണ്ണ നല്ലോണം കുറച്ച് ചൂട് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നെക്സ്റ്റ് ബാച്ച് ആകുമ്പോഴത്തേക്കും ഒന്നും കൂടി ചൂടാക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് പിന്നെ നമുക്ക് കുക്ക് ചെയ്യാം. മറ്റേത് ആ ഓയിൽ മൊത്തം ഈ ഫിഷ് വലിച്ചെടുക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് നോക്കിയാൽ പൊട്ടിക്കുമ്പം ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, പുറത്ത് നല്ല ക്രിസ്പിയുമാണ്. ഫിഷ് നല്ല നന്നായിട്ട് കുക്കും ആയിട്ടുണ്ട് കണ്ട, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉള്ളിൽ ആ എരി എന്ന് പറഞ്ഞത് കണ്ട, നല്ല ഫിഷും മാവും വേറെ വേറെ ആയി നിൽക്കുന്നത് കണ്ടോ, അതാണ്. അപ്പോൾ ഞാൻ ദാ ഇതിൻ്റെ കൂടെ നല്ല ഫ്രഷ് ഗ്രേപ്പ് ജ്യൂസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെർഫെക്റ്റ്, നല്ല ഉഷാർ, നല്ല തണുത്ത ജ്യൂസ്, അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു. ഫുഡ് കഴിഞ്ഞിട്ട് ഇവിടെ നൂഹിന് വേണ്ടി സാറിൻ്റെ സ്പെഷ്യൽ പെർഫോമൻസ് ആട്ടോ ഈ കാണുന്നത്. അവൻ കരഞ്ഞ സാറ വന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. ടി വിയിൽ ഏത് പാട്ടാണെന്നൊന്നുമില്ല, അവളത് അങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവന് നല്ല സന്തോഷം, അവന് ഭയങ്കര സന്തോഷം അങ്ങനെ കളിക്കുന്ന, നന്നായിട്ട് ചിരിച്ചും കൊടുക്കും അവൻ. അപ്പം ഞാൻ കുറച്ച് മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റാറ്റസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഇവിടെ അലിഫ് ബുക്ക് സ്റ്റോർ എന്ന് പറഞ്ഞൊരു സ്റ്റോർ ഉണ്ട്, ഞാൻ അവിടെ പോയതായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പോണേ, ഞാൻ കുറേ പേര് പോയിട്ട് കണ്ടിട്ടുണ്ട് ഈ സ്റ്റോറിനെ കുറിച്ചിട്ട്. നല്ല സ്റ്റോറാണ്, ഒരുപാട് ബുക്ക്സ് ഉണ്ട് എന്നൊക്കെ, അടിപൊളി സ്റ്റോറാണെന്നൊക്കെ ഉള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊന്ന് പോയതാണ്, ഞങ്ങൾ മക്കൾക്ക് ബുക്ക്സ് വാങ്ങാമെന്നുള്ളത് വിചാരിച്ചിട്ട്. എനിക്കൊന്നും ഭയങ്കര റീഡിങ് അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ, പക്ഷേ മക്കൾക്ക് ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഹസ്ബൻഡ് വായിക്കും, അപ്പം മക്കൾക്ക് ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബുക്ക്സൊക്കെ നോക്കാം, മെയിൻലി ആക്ടിവിറ്റി ബുക്ക്സ് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെയാകുമ്പം അവർ എൻഗേജ്ഡ് ആയിട്ടിരുന്നോളൂ, ഫുൾ ടൈം ടി വി അല്ലാണ്ട്, ഇപ്പോൾ വെക്കേഷനും കൂടി ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പോയതാണ് ഇവിടെ. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ഷോറൂം ആട്ടോ, വെസ്റ്റ് ബേയിലാണ് ഇതുള്ളത്. എനിക്കൊന്ന് ഗൂഗിൾ നോക്കിയാൽ മാപ്പ് കിട്ടുമായിരിക്കും. അപ്പം നല്ല വലിയ ബുക്ക്സിനായിട്ടൊരു ഒരു ലോകം എന്ന് തന്നെ പറയാം. ഒരുപാട് എല്ലാ ടൈപ്പ് ഏജിലുള്ളവർക്കും എല്ലാ ടൈപ്പ് ബുക്ക്സും ഉണ്ട്. ഒരുപാട് കുട്ടികൾക്കായാലും ആക്ടിവിറ്റീസ് ആയാലും സ്റ്റോറീസ് ആയാലും കളറിങ് ആയാലും അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് മിഷാലിനും സാറൊക്കെ മാത്രമാണ് ബുക്ക്സ് വാങ്ങിച്ചത്. പിന്നെ ജസ്റ്റ് ഒന്നും സമയം ഉണ്ടെങ്കിൽ നന്നായിട്ട് നോക്കിയിട്ട് വാങ്ങാൻ പറ്റും. ഇത് ഞങ്ങൾ ക്വിക്കായിട്ടൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് പോയി വാങ്ങി അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താണ് നമ്മൾ വാങ്ങിച്ച ബുക്ക് എന്നൊക്കെ ഉള്ളത്. അപ്പം ഇതാണ് ഞാൻ സാറൊക്കെ വാങ്ങിച്ച ബുക്ക്സ്. ബുക്ക് ഇംഗ്ലീഷ് വൊക്കാബുലറി ആ ഒരു ആക്ടിവിറ്റീസൊക്കെ ആയിട്ട്, ഗ്രാമറും പിന്നെ ആ ഒരു റീഡിംഗ് ഒക്കെ ആയിട്ടുള്ളൊരു ബുക്കാണ്. വൈപ്പ് ആൻഡ് റൈറ്റ് ആണ്, നമുക്ക് എഴുതി കഴിഞ്ഞ് പിന്നെ റബ്ബ് ചെയ്യാം പിന്നെ എഴുതാൻ പറ്റും അങ്ങനത്തെ. ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ കൊണ്ട് കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡുള്ള ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ വായിക്കുന്നതിലാണ് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. എഴുതാൻ അവർ കോപ്പി ചെയ്ത് എഴുതും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ റെഗുലർ പ്രാക്ടീസ് ഇല്ലല്ലോ, സ്കൂളിൽ പോകുന്ന പോലെയല്ലല്ലോ. അപ്പോൾ ഇനിയെങ്കിലും സ്കൂൾ കറക്റ്റായിട്ട് പോയിട്ട് അവർക്ക് ആ ഒരു പ്രാക്ടീസൊക്കെ നല്ലവണ്ണം കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബുക്ക് നല്ലൊരു ബുക്ക് കേട്ടോ. ഇതിൻ്റെ മാത്സും എല്ലാ സബ്ജക്ട്സും ഉണ്ട്, അവരുടെ ഏജ് ഓരോ ഏജിനനുസരിച്ചുള്ള ബുക്കും അവിടെ ഉണ്ട് കേട്ടോ. ഇതേപോലെ വിശാലിനും ഇങ്ങനത്തെയാണ് വാങ്ങിച്ചത്, കുറച്ചും കൂടി ഫൺ രീതിയിലുള്ള ഒരു വർക്ക് ബുക്ക് കേട്ടോ. അവർ പഠിച്ച സംഭവങ്ങൾ തന്നെ, പക്ഷെ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അപ്പം അവർ പിന്നെയും ആലോചിക്കും അതിനെക്കുറിച്ചിട്ടുള്ളത്. അങ്ങനെ ക്രോസ് വേർഡ് പസിൽസ് അങ്ങനത്തെ ഒരു നല്ലൊരു ബുക്ക്. എല്ലാ സബ്ജക്ട്സും ഉണ്ട്, എല്ലാ ടോപ്പിക്സും അവർ കവർ ചെയ്യുന്നുണ്ട്. പഠിക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ അവർക്കൊരു റിവിഷൻ അല്ലെങ്കിൽ അവർക്കൊരു ആക്ടിവിറ്റി എന്നുള്ളതാണ്. അപ്പോൾ അവർ കൂടുതലായിട്ടും കണ്ടുപിടിക്കാൻ ശ്രമിക്കുമല്ലോ, അതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഫുള്ളായിട്ട് അക്കാഡമിക്സ് എന്നല്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഭയങ്കര പൊടിക്കാറ്റും നല്ല തണുത്ത കാറ്റുമായിരുന്നു. ഭയങ്കര പൊടിക്കാറ്റെന്ന് പറഞ്ഞാൽ
വീട് മൊത്തം പൊടിയായിരുന്നു. നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പിന്നെയും പിന്നെയും പൊടി, ഡ്രസ്സ് വാഷ് ചെയ്തിട്ടത് അതൊക്കെ പൊടി, അങ്ങനെ ഭയങ്കര പൊടി. കത്തലുള്ളവർക്ക് അറിയായിരിക്കും, രണ്ട് ദിവസം നല്ല അടിപൊളി പൊടിക്കാറ്റായിരുന്നു കേട്ടോ, ഫുൾ പൊടി. ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വരട്ടത്, കാരണം വീട്ടിലേക്ക് പിന്നെയും പിന്നെയും ആ പൊടി ഇങ്ങനെ കയറണ്ടെന്ന് വെച്ചിട്ട്, പക്ഷെ എന്നിട്ടും പൊടിയായിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ, അപ്പം നല്ല എരിവുള്ള മുട്ടബജിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ, എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം കഴിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പം നമുക്ക് പുറത്തിറങ്ങണം, കുറച്ച് പണിയുണ്ട്, അപ്പം പുറത്തിറങ്ങാം, കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു നമ്മുടെ ഓൺലൈനിൽ കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ, അപ്പോൾ അതിന് നമുക്ക് ഇന്ന് ഇറങ്ങാം, എനിക്ക് കുറച്ച് സമയമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാം പാക്ക് ചെയ്ത് കയ്യിലെടുക്കാം, എന്തായാലും ഉണ്ടാക്കി, ഇനി പിന്നെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു രാത്രി അവിടെ ഡിന്നറാവും, പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽസ്, ചെറിയ ബോട്ടിൽസ്, ഫ്രണ്ടിൽ കാണുന്ന ചെറിയ ബോട്ടിൽസ് ഞാൻ റോനക്കിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു, ഏതോ ഒരു നോമ്പിന് വാങ്ങിച്ചതാണ്, ജ്യൂസ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ എല്ലാവർക്കും ജ്യൂസ് എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ബാക്കിലുള്ളത് എനിക്ക് ബ്രൂക്സ് കഫേയിൽ നിന്ന് മിൽക്ക് ഷേക്ക് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്, അതും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മൂന്ന് ഒന്ന് ഈ ചെറിയ ബോട്ടിൽ പൊട്ടിപ്പോയി, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ, ജ്യൂസ് എടുത്തു. പിന്നെ കാർന്ന് കഴിക്കൽ, ഞങ്ങൾ നോർമലി അങ്ങനെ ചെയ്യലുണ്ട്, കാർന്ന് കഴിക്കലുണ്ട്, അധികം പുറത്തുനിന്ന് വാങ്ങിച്ചാൽ കഴിക്കൽ, ഇങ്ങനെ കയ്യിലെടുക്കുന്ന ദിവസമാണെങ്കിൽ കാർന്ന് തന്നെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ടല്ലോ, അത് കഴിച്ചപ്പോഴാണ് പെട്ടെന്ന് ഹസ്ബൻഡിന് മുട്ടബജീൻ്റെ ഒരു ഓർമ്മ വന്നത്. എന്താണാവോ അത് കണ്ടപ്പോൾ മുട്ടബജി ഓർമ്മ വന്നത്രേ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് ഉണ്ടാക്കിയതാണ്. നല്ല എരിവിട്ടിട്ട് നല്ല തണുപ്പും, പെർഫെക്റ്റ് കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കാറ് കയറുന്ന ആ ഒരു ചെറിയ ക്യാബിന് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ വിൻ്റർ ക്ലോത്ത്സ് മൊത്തം എടുത്ത് പാക്ക് ചെയ്ത് ഉഷാറാക്കി പെട്ടീനാക്കി വെച്ചും ചെയ്തു ഒക്കെ പുറത്ത്, ഇനി ആ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അപ്പോൾ എനിക്ക് ഒരു ക്വിക്ക് ഷോപ്പിംഗ് ആയിരുന്നു, ഒരുപാട് സാധനമൊന്നും വാങ്ങാണ്ടായിരുന്നില്ല. ഒരു ഫാമിലി ഫുഡ് സെൻ്ററിൽ ഇറങ്ങിയിട്ട് മറ്റേ നൂഹിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനും പിന്നെ അതേപോലെ മാക്സിൽ ആഡമിന് ഒരു സാധനം നോക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. കുറേ ദിവസമായിട്ട് പെൻഡിങ്ങിൽ കിടക്കുന്ന സംഭവമായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. എനിക്ക് പൊടിക്കാറ്റ് തീർന്നൊക്കെ നോക്കിയിരുന്നാൽ നടക്കില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന് ബർഗർ ആയിരുന്നു കേട്ടോ ഡിന്നറിന്. മറ്റേ മക്കൾക്ക് ബീഫിൻ്റെ ബർഗർ പാറ്റീസ് നമ്മൾ വാങ്ങിയതുണ്ടായിരുന്നു, റെഡിമെയ്ഡ് വാങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രഷ് തന്നെ കേട്ടോ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഹസ്ബൻഡിന് ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിക്കൻ വേണ്ടി വെച്ചിട്ട് ഞാൻ ബർഗർ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് റെസിപ്പി വേണമെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് റെസിപ്പി പറഞ്ഞാൽ ഈസിയാണ്, ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റുമാണ് ചിക്കൻ്റെ. നോർമലി ബർഗർ ക്ലാസിക് ബർഗേഴ്സൊക്കെ ബീഫാണല്ലോ, പക്ഷേ ചിക്കൻ്റെ ഈ ഒരു പാറ്റി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞ് ഞാൻ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് വീഡിയോസിൽ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലുതാണ് കേട്ടോ. ഇറ്റ്സ് ഇമെൻസ്. എന്താ പറയുക, ഒരു ഞാൻ കുറേ കാലമായിട്ട് വീഡിയോസ് ചെയ്യാണ്ട് പിന്നെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു വെൽക്കം തന്നെ തരുമ്പം, അതേപോലെ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. എനിക്ക് പുതിയ പുതിയ വീഡിയോസ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിട്ട് പിന്നെയും പിന്നെയും ഇടണം എന്ന് തോന്നുന്ന അത്രയും വലിയൊരു മോട്ടിവേഷനാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ സ്റ്റേ ട്യൂൺ ടു സേബ ഡയറീസ്. ടേക്ക് കെയർ ആൻഡ് ബൈ.